എം ഒ എ ഒരു ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഈ ഒരു പോയിന്റിൽ സപ്പോസ് ദിസ് പോയിൻ്റ് ഈസ് സം സി ഓക്കെ ഈ സിന്നുള്ള പോയിൻ്റിൽ ഒരു ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഹൂസ് ദ മൂമെൻറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് മൂവ്മെൻറ്റ് ഈസ് എം ഒ ഓക്കെ ദ ഡിസ്റ്റൻസ് ഫ്രോം എൻ ഡി എ ടു ദ പോയിൻ്റ് സി ഈസ് സ്മോൾ ലെറ്റർ എ ആൻഡ് ദ അദർ ഡിസ്റ്റൻസ് ഫ്രോം സി സി ടു ബി ദ ഡിസ്റ്റൻസ് ഈസ് സ്മോൾ ലെറ്റർ ബി ആൻഡ് the ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം ഈസ് എൽ ഓക്കെ ഈ ഒരു കണ്ടീഷനിലുള്ള കണ്ടീഷനിലാണെങ്കിൽ ബെൻറ്റി മൂമെൻ്റ് ഡയഗ്രോം ഷിയർ ഫോഴ്സ് ഡയഗ്രോം എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു പ്രൊസീജിയറാണ് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കൂടെ അല്ലെങ്കിൽ കാൻഡ് ലിവർ ബീം ആയാലും പോയാൻ്റ് ലോഡും യു ഡി എല്ലും യു വി എല്ലും ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മൂമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് ഇതേ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻ Okay, the first step is how to calculate the support reaction. So in order to calculate the support reaction, support reaction, I have to take the equilibrium condition. The total beam is in equilibrium. So take sigma FY is equal to 0. Sigma FY is equal to 0 gives R A plus R B is equal to 0. R A is equal to minus R B in the അല്ല കാരണം വേറെ ഫോഴ്സ് ഒന്നുമില്ല ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ മൊമെന്റ് പിന്നെ നമുക്ക് ഫോഴ്സിന്റെ കൂടെ കൂട്ടാൻ പറ്റില്ല മൊമെന്റ് ഇസ് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ഇവിടെ നമ്മൾ സിഗ്മ എഫ് ഐ സീറോ എടുക്കുമ്പോൾ ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ സോ ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു സീറോ പുട്ടിട്ട് ഈക്വേഷൻ വൺ ഓർ ആർ എ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബി ഓക്കെ നൗ ടേക്ക് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എനി കൺവീനിയൻറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു സീറോ സപ്പോസ് ഐ എം കൺസിഡറിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു സീറോ മൂവ്മെൻറ്റ് എ എന്നുള്ള പോയിന്റിൽ മൂവ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് കിട്ടും ഇവിടുത്തെ മൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർ ബി ഇൻ എൽ ഒരു മൂമെൻ്റ് വരും ദ മൂമെൻറ്റ് ഡ്യൂ ടു ആർ ബി ആർ ബി ഇൻറ്റു എൽ ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഐ ആം കൺസിഡറിങ് ആൻറ്റി വൈസ് ആസ് പോസിറ്റീവ് ദെൻ ആർ ബി ഇൻ എൽ ദെൻ ഈ ഒരു മൂമെൻറ്റും കൂടി ഉണ്ട് ഇത് വൈസ് ആണ് സോ മൈനസ് ദ ഗിവൺ മൂവ്മെൻറ്റ് എം ഒ ഈസ് ഈക്വൽ ടു സീറോന്ന് വരും സോ ഫ്രം ദിസ് ആർ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ദ വാല്യൂ ഓഫ് ആർ ബി ഈസ് ഈക്വൽ ടു എം ഒ ബൈ എൽ എന്ന് കിട്ടും ഓക്കെ സോ ഫസ്റ്റ് സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ദ വാല്യൂ ഓഫ് ആർ ബി ഇവിടെ നിങ്ങൾക്ക് ആർ ബി ഈസ് ഈക്വൽ ടു ഇ വാല്യു എം ഓ ബൈ എൽ എഴുതി വെക്കാം ഓക്കെ നൗ ഫ്രക്വേഷൻ വൺ യു ക്യാൻ കാൽക്കുലേറ്റ് ആറ് ആറ് എന്ത് വരും ആറ് ഈക്വൽ ടു മൈനസ് ആർ ബി ആണ് സോ ആർ എസ് ഈക്വൽ ടു മൈനസ് എം ഓ ബൈ എൽ നിന്നും കിട്ടും സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് മൈനസ് എം ഓ ബൈ എൽ ഈ മൈനസ് അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് അവർ അസ്യൂംഡ് ഡയറക്ഷൻ ഈസ് റോങ് നമ്മൾ അപ്പൂ ഡയറക്ഷൻ ആണ് ആറ് ആയിട്ട് എടുത്തത് ബട്ട് ബിക്കോസ് ഓഫ് ദീസ് എഫക്റ്റ് ഓഫ് ദ മൂമെൻറ്റ് ബിക്കോസ് ഓഫ് ദ എഫക്ട് ഓഫ് ദീസ് മൂവ്മെൻറ്റ് ദ റിയാക്ഷൻ ഈസ് ഇൻ ഡൗൺവേഡ് ഡയറക്ഷൻ സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ ഫിഗർ ഒന്ന് കറക്റ്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇനി ചെയ്യുന്ന സ്ഥലത്ത് പ്രോ ഈ ആറ് വരുന്നിടത്തൊക്കെ കൊടുത്തൊക്കെ ഒന്നുകിൽ നിങ്ങൾ മൈനസ് എം ഒ ബൈ എല്ലെന്ന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആക്കുക പിന്നെ തെറ്റിപ്പോവാനുള്ള ചാൻസ് കുറവാണ് സോ ഇവിടെ ഞാനൊന്ന് കറക്റ്റ് ചെയ്തു ദീസ് ഡയറക്ഷൻ ഈസ് ഡൗൺവേഡ് ഡയറക്ഷൻ കറക്റ്റ് ചെയ്തു ദെൻ ദ വാല്യൂ ഈസ് എം ഒ ബൈ എൽ ആണ് ഇനി നിങ്ങൾ മൈനസ് എം ഒ ബൈ എല് കൊടുക്കരുത് ആ മൈനസ് ആയിന് പകരമാണ് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ ഡൗൺവേഡ് ആക്കിയത് അപ്പം വേണമെങ്കിൽ ഇവിടെയും നിങ്ങൾ ഇത് പ്ലസ് ആക്കുക ആൻഡ് ദ ഡയറക്ഷൻ ഈസ് ഇൻ ദ ഡൗൺവേഡ് ഡയറക്ഷൻ ഓക്കെ സോ നിങ്ങൾക്ക് രണ്ട് വാല്യൂ കിട്ടി ആർ ബി ഈസ് ദ വാല്യൂ ഓഫ് ആർ ബി ഈസ് എം ഒ ബൈ എൽ ആൻഡ് ഹൂസ് ഡയറക്ഷൻ ഈസ് അപ്വേഡ് ആൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ ആർ എ ഈസ് എം ഒ ബേ എൽ അഗെയിൻ എം ഒ ബൈ എൽ ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഡൗൺവേർഡ് ഇവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്തു ഇനി ഈ ഡയറക്ഷനെ വെച്ചിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യേണ്ടത് ഇനി മൈനസ് സൈൻ എടുക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ രണ്ടും കൂടി എടുക്കരുത് പ്രോബ്ലം ചെയ്യുമ്പോൾ പലരും തെറ്റിക്കുന്ന അതാണ് ചിലർ ഡൗൺവേഡും ആക്കും കൂടെ ഒരു മൈനസ് സൈനും കൊടുക്കും സോ അപ്പം കാൽക്കുലേഷൻ മൊത്തം തെറ്റും നിങ്ങൾ ഇതിൻ്റെ ഡയറക്ഷൻ അസ്യൂംഡ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു മൈനസ് അതിൻ്റെ ആവശ്യമില്ല സോ ഇത്രയും കിട്ടി നൗ വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ബെൻഡിങ് ഡയഗ്രാം ആസ് യൂഷ്വൽ സോ ഫോർ ദാറ്റ് കൺസിഡർ എ കട്ട് സെക്ഷൻ ഇൻ ബിറ്റ്വീൻ ദ പോർഷൻ എ ആൻഡ് സി എയും സി മൂമെൻറ്റിൻ്റെ ഇടയിൽ ഇവിടെ ഇവിടെയാണ് മൂവ്മെൻ്റ് വരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുക കൺസിഡർ എ കട്ട് സെക്ഷൻ അറ്റ് എ ഡിഷൻസ് എക്സ് ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് ഞാൻ ലെഫ്റ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയൊരു കൺസഷൻ എടുത്തു എക്സ് എക്സ് ദിസ് ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിനെ എക്സ് ആക്കി അസ്യൂം ചെയ്തു നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഓക്കെ നോ കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് ഫോർ ദ പോർഷൻ എ സി അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എ ൻ്റെയും ബിൻ്റെ ഇടയിൽ ഇനി വേറെ ഫോഴ്സ് ഒന്നുമില്ല സോ ഫ്രം എ ടു ബി ഒരൊറ്റ ഫോഴ്സ് പാറ്റേൺ ഉണ്ടാവുള്ളൂ എവിടെയും ഫോഴ്സ് വന്നാൽ മാത്രമേ ഷിയർ ഫോഴ്സിന് ചേഞ്ച് ആവുള്ളൂ ഇവിടെ ഒരു മൂമെൻ്റ് മാത്രമേ ഉള്ളൂ മൂമെൻറ്റിൻ്റെ വാല്യൂ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല ഷിയർ ഫോഴ്സ് ഡയഗ്രത്തില് മൂമെൻറ്റിൻ്റെ എഫക്റ്റ് ഒന്നുമില്ല ഫോഴ്സ് ഡയഗ്രാം മീൻസ് അത് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രമാണ് സോ ഇവിടെ തന്നത് മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ആ മൂമെൻറ്റിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല സോ ഇതിന് നമുക്ക് എ സിക്ക് പകരം നമുക്ക് എ ബി എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല കൺസിഡർ എ സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഓക്കെ സോ ദ എഫ് എക്സ് ദ ഷിയർ ഫോഴ്സ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും ഷിയർ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ഈ സൈഡാണ് കൺസിഡർ ചെയ്യുന്നത് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡ് ഫോഴ്സ് അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ സെക്ഷൻ ഇതാണ് നമ്മളെ സൈൻ കൺവെൻഷൻ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സിൻ്റെ പോസിറ്റീവ് സ പോസിറ്റീവ് സൈൻ കൺവെൻഷൻ മീൻസ് സെക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്പ്വേഡ് ഫോഴ്സാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് ബട്ട് ഹിയർ ദ ഫോഴ്സ് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ സോ യു ഹാവ് ടു ടേക്ക് മൈനസ് ആർ എ ഓർ മൈനസ് എം ഒ ബൈ എൽ വാല്യൂ വരും എഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഒ ബൈ എൽ ദെൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫിക്സഡ് വാല്യൂ ആണ് എം എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല എക്സ് എവിടെ ആയാലും ഈ കൺസക്ഷൻ ഫ്രം എ തൊട്ടിട്ട് ബി വരെ എവിടെ പോയിന്റിൽ വെച്ചാലും ഇതേ സെയിം വാല്യൂ ആയിരിക്കും സോ യു ക്യാൻ റൈറ്റ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്

അതേ അപ്രോക്സിമേറ്റ് നേരെ അടിയിൽ തന്നെ എടുക്കുക മൈനസ് ആണ് ഇതാണ് റഫറൻസ് ലൈൻ ദെൻ മൈനസ് ആയതുകൊണ്ട് റഫറൻസ് ലൈനിൻ്റെ അടിയിലേക്ക് വരയ്ക്കുക ആൻഡ് ദീസ് മാഗ്നിറ്റ്യൂഡ് ദീസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എംഒ ബൈഎൽ ഇവിടെയും എം ഒ ബൈ എൽ രണ്ടും സെയിം ഹൈറ്റ് എടുക്കുക ദെൻ ജോയിൻ ദീസ് ടു ലൈൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ സോ ഇതാണ് റഫറൻസ് ലൈൻ ഇത് നെഗറ്റീവ് ആണ് ഈ ഹൈറ്റ് ദിസ് ഹൈറ്റ് ഈസ് എം ഒ ബൈ എൽ ഓക്കെ സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മൂവ്മെൻറ്റ് എം ഒ എന്നുള്ള വാല്യൂ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നേ ഇല്ല കാരണം ഇത് മൂവ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ വരച്ചത് ഷിയർ ഫോഴ്സ് ആണ് ഫോഴ്സിൽ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ഇല്ല ഓക്കെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബെൻഡി മൂവ്മെൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ പോർഷൻ എ ആൻഡ് സി സോ ഇവിടെ നിങ്ങൾ രണ്ട് കൺസ്ട്രക്ഷനായിട്ടാണ് എടുക്കുക കാരണം ഇവിടെ ഒരു മൂമെൻ്റ് എക്സ്ട്രാ വരുന്നുണ്ട് സോ എൻ്റെയും സീൻ്റെ ഇടയിൽ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എടുക്കുക ദാറ്റ് കൺസ്ട്രക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എൻ ഡി എ എ എന്നുള്ള പോയിൻ്റ് നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു കൺസ്ട്രക്ഷൻ എടുക്കുക എക്സ് എക്സ് ഇൻ ബിട്വീൻ ദ പോർഷൻ എ എൻ സി ഓക്കെ സോ എം എക്സ് വിൽ ബി ഈക്വൽ ടു ആർ എ ഇൻ ടു എക്സ് മൂമെൻ്റ് ഈസ് ആർ എ ഇൻ ടു ഡിസ്റ്റൻസ് ആണ് സോ ആർ എ ഇൻ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് വരും നൗ യു ചെക്ക് ദ ഡയറക്ഷൻ ഇത് ഈ ബീം ബിക്കോസ് ഓഫ് ദീസ് ഡൗൺവേഡ് ഫോഴ്സ് ആർ എ ഈ ആർ എനെ കൊണ്ട് ഇതിന് ഡൗൺവേഡ് ഡയറക്ഷനിലാണ് ബെൻഡിങ് ഉണ്ടാവുക അതായത് സാഡ് സ്മൈലി പാറ്റേണിലാണ് ബെൻഡിങ് ഉണ്ടാവുക സാഡ് സ്മൈലി ആയതുകൊണ്ട് അല്ലെങ്കിൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വെയ്സ് നെഗറ്റീവ് ആണ് സോ ആൻറ്റി ക്ലോക്ക് വെയ്സ് ഡയറക്ഷനിലാണ് മൂവ്മെൻറ് ഉള്ളത് സോ ആർ എ ഇൻ ടു എക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സൈൻ കൺവെൻഷൻ ആലോചിക്കാം ഇതാണ് സെക്ഷൻ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഡയറക്ഷനാണ് പോസിറ്റീവ് ഇതാണ് പോസിറ്റീവ് മൂവ്മെന്റ് ബട്ട് നമ്മളുടെ ഇത് ഈ ഫോഴ്സിനെ കൊണ്ട് ആർ എനെ കൊണ്ട് ഉണ്ടാവുന്ന മൂമെൻറ്റ് നെഗറ്റീവ് ആണ് സോ ആർ എ ടു എക്സ് ദെൻ ദ വേരിയേഷൻ ഈസ് ലീനിയർ വേരിയേഷൻ ബിക്കോസ് ഓഫ് ദീസ് വേരിയബിൾ എക്സ് ഓക്കെ ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്തത് സോ സീൻ്റെ എഫക്റ്റ് ഒന്നും നമുക്ക് ഇവിടെ ഇപ്പം വരില്ല നൗ മൂവ്മെൻ്റ് അറ്റ് എ കിട്ടണമെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു സീറോ കൊടുക്കാം ആർ എൻ്റെ വാല്യൂ നമുക്കറിയാം ദ വാല്യൂ ഈസ് മൈനസ് എം സീറോ ബൈ എൽ ഇൻറ്റു എക്സ് എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് എ യിലുള്ള മൊമെൻ്റ് കിട്ടും സോ എക്സിന് സീറോ കൊടുക്കുമ്പോൾ മൂമെൻ്റ് അറ്റ് എ സീറോ ആയി പോവും സോ ഇതാണ് മൊമെൻ്റ് അറ്റ് എ നോ മുമ്മെൻ്റ് അറ്റ് സി അതായത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സി സി എന്നുള്ള പോയിന്റിലെ എഫക്റ്റ് ഈ മൊമെന്റിൻ്റെ എഫക്റ്റ് നമ്മൾ നമ്മളിപ്പം കൺസിഡർ ചെയ്തിട്ടില്ല അത് അടുത്ത സെക്ഷനിലേക്ക് ആഡ് ചെയ്ത് വരും ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് സി എന്നുള്ള പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എഫക്റ്റാണ് സോ എം സി ഈസ് ഈക്വൽ ടു മൈനസ് എം ഒ ബൈ എൽ ഇൻറ്റു എക്സ് ഇവിടുത്തെ എക്സിന് എന്ത് കൊടുക്കണം എക്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ള വാല്യൂ കൊടുക്കണം കാരണം ഡയമെൻഷൻ തന്നിട്ടുള്ളത് എ ആയിട്ടാണ് സോ ഇത് എം സി ഇസ് ഈക്വൽ ടു മൈനസ് എം ഓ ഇൻറ്റു എ ബൈ എല്ലെന്ന് കിട്ടും ഇതാണ് എം സി സോ മൈനസ് ആണ് സോ റെഫറൻസ് ലൈനിൻ്റെ താഴത്തേക്കാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് ഇനി നമുക്ക് ഡയഗ്രാം വരച്ചു കൊടുക്കാം സോ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് ആണ് ഇതാണ് റഫറൻസ് ലൈൻ ഇവിടെ പോയിന്റ് ഏല് സീറോ പോയിന്റ് സി പോയിന്റ് സി മീൻസ് ഇതാണ് പോയിന്റ് സി എ ഇത് സി ഇത് ബി സോ പോയിന്റ് സിയിൽ മൈനസ് എം എംഒ ഇൻറ്റു എ ബൈ എൽ ഏല് സീറോ പോയിന്റ് സിയിൽ മൈനസ് എം ഒ ബൈ ഇത് എ ബൈ ആണ് അതിൻ്റെ വേരിയേഷൻ ലീനിയർ വേരിയേഷൻ ആണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കണക്ഷൻ വരുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഡയഗ്രാം കിട്ടും നമുക്ക് ഇതിന് എക്കും പ്രോബ്ലം തരുമ്പോൾ എ എം ഒ അതിനൊക്കെ ന്യൂമറിക്കൽ വാല്യൂ തരും എ ഇസ് ഈക്വൽ ടു സം ടു സെൻറ്റിമീറ്റർ ടു മീറ്റർ അങ്ങനെ തരും എം ഒക്ക് വാല്യുണ്ടോ എല്ലിൻ്റെ വാല്യുണ്ടോ സോ നിങ്ങൾക്കൊരു വേ ഒരു ഫിക്സഡ് ന്യൂമറിക്കൽ വാല്യൂ കിട്ടും ആ വാല്യൂവിനുസരിച്ച് ഒരു ഡയഗ്രാം വരച്ചാൽ മതി ഇവിടെ നമുക്കിപ്പം ഈ ഹൈറ്റ് ആണ് നമ്മൾ എം ഒ ബൈ എല്ലെന്ന് പറഞ്ഞ പോയിന്റ് ഈ റഫറൻസ് ലൈനിന്ന് ഇതിലേക്കുള്ള ഹൈറ്റാണ് എംഒ ബൈ എംഒ ഇൻറ്റു എ ബൈ എല്ലെന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഈ ഹൈറ്റ് അപ്പം ഇതുവരെ കിട്ടി ഇതാണ് റഫറൻസ് ലൈൻ നൗ റിമൂവ് ദീസ് കൺസ്ട്രക്ഷൻ നമുക്ക് ഈ കട്ട് സെക്ഷൻ ഒഴിവാക്കിയിട്ട് കൺസിഡർ കട്ട് സെക്ഷൻ ഇൻ ബിറ്റ്വീൻ ദ പോർഷൻ സി ആൻഡ് ബി സിൻ്റെയും ബിൻ്റെ ഇടയിൽ ഒരു അനദർ കട്ട് സെക്ഷൻ എടുക്കുക ദെൻ യു ക്യാൻ ടേക്ക് ദ ഡിസ്റ്റൻസ് എയ്തർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് സോ ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെയിം പ്രൊസീജിയർ തറവാകാൻ വേണ്ടിയിട്ട് എപ്പോഴും ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് സോ നമുക്ക് ചെയ്തു നോക്കാം സോ സെക്ഷൻ സി ബി

ബട്ട് സ്റ്റാർട്ടിങ് കുറേ ഇങ്ങനത്തെ പ്രോബ്ലം കുറച്ച് തറവായിട്ട് അങ്ങനെ പോയാൽ മതി സോ ഈ എക്സ് ഡിസ്റ്റൻസ് എടുത്തു ഞാൻ ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ മൂവ്മെൻറ്റും കൺസിഡർ ചെയ്യണം സോ ദ മൂവ്മെൻറ്റ് എം എക്സ് ഈസ് ഈക്വൽ ടു ആറ് എ ഇൻ ടു എക്സ് വരും എഗെയിൻ ഹോഗിങ് ആണ് മൈനസ് ദെൻ സെക്ഷൻ ലെഫ്റ്റ് സൈഡ് ഒരു ക്ലോക്ക് വൈസ് മൂവ്മെൻറ് ഉണ്ട് എം ഓന്നുള്ള ക്ലോക്ക് വൈസ് മൂവ്മെൻറ് ഉണ്ട് സോ സെക്ഷൻ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് പോസിറ്റീവാണ് സോ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പ്ലസ് ഒരു എം എന്നുള്ള വാല്യൂം കൂടി വരും ഓക്കെ ഇനി ആർ എ എന്നുള്ള വാല്യൂ നമുക്കറിയാം മൈനസ് ആർ എ ഇസ് എം ഒ ബൈ എൽ എം ഒ ബൈ എൽ എക്സ് പ്ലസ് എം ഒ വേണമെങ്കിൽ എം ഒക്കെ പുറത്തെടുത്തിട്ട് എം ഒ പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൺ മൈനസ് എക്സ് ബൈ എൽ എന്നൊക്കെ എഴുതാം ആവശ്യമൊന്നുമില്ല നമ്മൾ ചെക്ക് ദ വേരിയേഷൻ വേരിയേഷൻ എക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ ദ വേരിയേഷൻ ഈസ് ലീനിയർ വേരിയേഷൻ ലീനിയർ വേരിയേഷൻ ആണ് നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് മൂമെൻ്റ് അറ്റ് സി ആൻഡ് മൂമെൻറ്റ് അറ്റ് ബി നമ്മൾ സി ബി എന്നുള്ള സെക്ഷനാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സോ മൂമെൻ്റ് അറ്റ് സിയും മൂമെൻറ്റ് അറ്റ് ബിയും കിട്ടും സോ മൂമെൻ്റ് അറ്റ് സി മൂമെൻ്റ് അറ്റ് സി മീൻസ് യു ഹാവ് ടു പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് എ കൊടുത്തു കഴിഞ്ഞാൽ സി എന്നുള്ള പോയിന്റ് എത്തും സോ ഇതെന്ത് വരും എം ഒ ഇൻറ്റു വൺ മൈനസ് എ ബൈ എൽ എന്ന് വരും ഓക്കെ മുമ്മൻ്റെ അറ്റ് ബി മുമ്മൻ്റെ അറ്റ് ബി മീൻസ് എക്സിന് എല്ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഇത് വരും എം ഒ ഇൻറ്റു വൺ മൈനസ് എക്സിന് എല് എൽ ബൈ വരും സോ വൺ ഇത് വൺ ആവും വൺ മൈനസ് വൺ സീറോ സോ മ്മെൻഡറ്റ് ബി സീറോ ആയിക്കോക്കെ സോ ഇങ്ങനെയാണ് മുമൻ്ററ്റ് സിയും മൊമൻ്റ് അറ്റ് ബിയും വരും ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒരു നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വൺ മൈനസ് എ ബൈ എല്ലിന് നമുക്ക് എന്ത് ചെയ്യാം എം ഒ എം സി സിക്വൽ ടു വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം എം സി സീക്വൽ ടു എം ഒ ഇൻ ഇത് എന്ത് എഴുതാം എൽ മൈനസ് എ ബൈ എല് എന്ന് എഴുതാം എൽ മൈനസ് എ ബൈ എൽ ഇതിനെ എൽ സി എം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ മൈനസ് എ ബൈ എല്ലെന്ന് എഴുതാം ഇനി എൽ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ എൽ മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് എൽ മൈനസ് എ ഈ വാല്യൂ ഈ ടോട്ടൽ എൽ മൈനസ് ഈ എ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയമെൻഷൻ ആയിരിക്കും ഈ ലെങ്ത് ആയിരിക്കും ദ ലെങ്ത് ബി ആയിരിക്കും സോ ഇതിന് പകരം എൽ മൈനസ് എക്ക് പകരം നമുക്ക് ിന്ന് എഴുതാം സോ ശരിക്കും ആക്ച്വലി എം സി എന്ന് പറഞ്ഞാൽ എം ഒ ഇൻഡു ബി ബൈ എല്ലാണ് ഓക്കെ വാല്യൂ പോസിറ്റീവാണ് ഇത് മാറ്റി എഴുതാം എംഒ ഇൻഡു ബി ബൈ എല്ലെന്ന് കിട്ടും എം സി എം എം എന്ന് പറഞ്ഞാൽ എം ഇത് എംഒ ഇൻഡു എ ബൈ എല് കിട്ടും അതിന് എം സി അതേ പോയിന്റിൽ തന്നെ സെക്കൻഡ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പം എം ഒ ഇൻറ്റു ബി ബൈ എല്ലൊന്നും കിട്ടും ആൻഡ് ദ അറ്റ് പോയിന്റ് ബി ദ വാല്യൂസ് സി റോ അപ്പം നമുക്ക് എല്ലാ പോയിന്റും കിട്ടി നോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ബെൻഡി മൂവ്മെൻ്റ് ആയഗ്രീറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ദ ബെൻഡി മൂവ്മെന്റ് ആയഗ്രഹം സോ ഇവിടം വരെ വരച്ച് വെച്ചിട്ടുണ്ട് പോയിന്റ് സിയിൽ ഇവിടെയാണ് ഇതാണ് ഫസ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്തപ്പം വന്നിട്ടുള്ള മൊമെൻറ്റ് എംഒ ഇൻറ്റു എ ബൈ എൽ ഹൈറ്റ് അതിൻ്റെ കൂടെ സിയിൽ ഈ വാല്യൂ കൂടി നെക്സ്റ്റ് ആഡ് ചെയ്ത് വരും അത് പോസിറ്റീവാണ് നിങ്ങൾ അപ്പുവേർഡ് ഡയറക്ഷനിൽ ഒരു എംഒ ഇൻറ്റു ബി ബൈ എൽ അത് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ അപ്പുവേഡ് ഡയറക്ഷനിൽ വരയ്ക്കാം ഓക്കെ ഇതുവരെ എംഒ ഇൻറ്റു എ ബൈ എൽ അതിൻ്റെ കൂടെ എത്രയാണോ വരുന്നത് അതും കൂടി ആഡ് ചെയ്യുക ഇപ്പം ഇത് ഇത് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈ ഹൈറ്റ് ഈ പോയിൻ്റ് എം ഒ ഇൻറ്റു എം ഒ ഇൻറ്റു ബി ബൈ എല്ലായിരിക്കും സോ പോയിൻ്റ് സിയിലുള്ള രണ്ട് വാല്യൂ ഫസ്റ്റത്തെ കേസിൽ കിട്ടിയ എം ഒ ഇൻറ്റു എ ബൈ എല് അതിൻ്റെ കൂടെ ഒരു എം ഒ ഇൻറ്റു ബി ബൈ എൽ അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എം എന്നുള്ള വാല്യൂ കിട്ടും ഈ ഹൈറ്റ് ശരിക്ക് എം ഒ ആണ് എം ഒ ഇൻറ്റു എ ബൈ എൽ പ്ലസ് എം ഒ ഇൻറ്റു ബി ബൈ എല്ലെന്ന് ചെയ്തു കഴിഞ്ഞാൽ എംഒ എം ഒ ബൈ എൽ ഇൻ ടു എ പ്ലസ് ബി എന്ന് വരും എ പ്ലസ് ബി എന്ന് ആണ് സോ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എം ഒ ആണ് ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതേ ഹൈറ്റ് ആയിരിക്കും ഇവിടെ വരുക ഓക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം ദൻ മൊമെൻ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു സീറോ ആണ് അപ്പം ഇവിടെ നിന്ന് വേ വേരിയേഷൻ ഈസ് ലീനിയർ ആണ് സോ യു ക്യാൻ ജോയിൻ ദീസ് ടു പോയിൻറ്സ് ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വെൻഡി മൂവ്മെൻറ്റ് കിട്ടി വെറുതായി ചെക്ക് ചെയ്താൽ ഈ ഹൈറ്റ് എത്രയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദിസ് ഹൈറ്റ് ഈ ഹൈറ്റ് ഒന്ന് ഈ ടോട്ടൽ ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇറ്റ് ഈസ് ഈ ഡൗൺവേഡ് ഡയറക്ഷനിൽ എംഒ ഇൻറ്റു എ ബൈ എല്ലാണ് ദെൻ അപ്പ്വേർഡ് ഡയറക്ഷനിൽ സിയിലെ അപ്പ്വേഡ് പോസിറ്റീവ് വാല്യു എംഒ ഇൻറ്റു ബി ബൈ എല്ലാണ് ഈ ഹൈറ്റ് എം ഒ ഇൻറ്റു ബി ബൈ എല്ലാണ് ഇത് എം ഒ ഇൻറ്റു ബി ബൈ എല്ലാണ് ഈ ഹൈറ്റ് എം ഒ ഇൻറ്റു എ ബൈ എല്ലാണ് സോ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് കിട്ടും ടോട്ടൽ ഹൈറ്റ് ഈസ് എം ഒ ഇൻറ്റു എ ബൈ എൽ പ്ലസ് എം ഒ ഇൻറ്റു ബി ബൈ എൽ ഇപ്പം എം ഒ യാൻ പുറത്തെടുത്തിട്ട് എം ഒ നമുക്ക് കോമണായിട്ട് എടുക്കാം എം ഒ ബൈ കോമൺ ആയിട്ട് എടുക്കാം ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും എ പ്ലസ് ബി എന്ന് പറഞ്ഞ് എ പ്ലസ് ബി മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത്ത് എൽ സോ ഈ എല്ലും ഈ എല്ലും ക്യാൻസൽ ചെയ്തു പോയി സോ ദ ടോട്ടൽ ഹൈറ്റ് ഈ ഹൈറ്റ് ഈ ടോട്ടൽ ഹൈറ്റ് നമ്മുടെ മൂമെന്റ് ആയിരിക്കും ഇവിടെ തന്ന മൂമെന്റിന്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും വരിക ഓക്കെ സോ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പം എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് എം ഒ ഹൈറ്റ് മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് കിട്ടും ഓക്കെ നൗ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ഇതാണ് ബെൻഡി മൂമെൻ്റ് ഡയഗ്രാം അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യനിൽ ബെൻഡിങ് മൂവ്മെൻറ്റ് ഒരു മൂമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് മൂവ്മെൻ്റ് അല്ല ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് എക്സ്റ്റേണൽ മൂവ്മെൻറ്റ് ഇങ്ങനെ എം ഒ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ മൂമെൻ്റ് ഇല്ലെന്നുള്ള അങ്ങനെ ഒരു മൂമെൻറ്റിന് നിങ്ങൾ നോക്കുകയോ വേണ്ട ബട്ട് ബെൻഡിങ് മൂമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പം ആ മൊമെൻറ്റും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണം ആ പോയിന്റ് എവിടെയാണോ അപ്പോൾ ഇവിടെയാണ് സി എന്നുള്ള പോയിന്റിലാണ് ആ മൂമെൻ്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ബെൻഡിങ് ഡയഗ്രത്തിന് ഒരു ജമ്പ് വരും ഒരു വെർട്ടിക്കൽ ജമ്പ് വരും ഇപ്പം പോസിറ്റീവ് ആണെങ്കിൽ മേലോട്ട് വരും താഴെ നെഗ ക്ലോക്ക് വൈസ് ഇവിടെ ക്ലോക്ക് വൈസ് ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് അപ്പുവേഡ് വന്നു നെഗറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴത്തേക്ക് വരും എന്തായാലും ബെൻ്റിങ് ഡയഗ്രത്തിൽ ഒരു ജമ്പ് ഉണ്ടാവും ബട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ആ മൂവ്മെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാമെന്ന് കാരണം ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നമ്മൾ ഫോഴ്സ് മാത്രമാണ് വരയ്ക്കുന്നത് ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്ര ആണ് അവിടെ അവിടെ മൊമെൻറ്റിന് എഫക്റ്റ് ഇല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് മൊമെൻ്റ് വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമായാലും കാൻ്റിവർ ബീമായാലും ഓവർ ഹാങ്ങിംഗ് ബീമായാലും ഏത് കണ്ടിന്യൂസ് ബീമായാലും ഏത് ടൈപ്പ് ആയാലും മൂമെൻറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെ വേണം വരയ്ക്കാൻ ബെൻഡി മൂവ്മെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പം ആ മൂമെൻറ്റിൻ്റെ എഫക്റ്റും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ ക്ലാസ് ഇത് വെച്ചിട്ട് നിർത്താം ഒരു ചെറിയ വീഡിയോ ആണ് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫണ്ടമെൻ്റൽ ടൈപ്പ്സും ബേസിക് വരുന്ന എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഇതിൻ്റെ ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ഫിഫ്റ്റീൻ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാം